ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടൽ മമ്മൂസ് എന്ന കടയിലെ ചെറിയ വിശേഷമായിട്ടാണ്. കൊറോണ ടൈമായതുകൊണ്ട് ഹോസ്പിറ്റൽ തുറക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കച്ചവടമൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ കട ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ഫുഡ് ഐറ്റംസ് ഇവിടെ ഉള്ളൂ. വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസാണ്. വളരെ വൃത്തിയായി, എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസാണ്. നല്ല ബിരിയാണിയും എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ കട ഹോസ്പിറ്റൽ ജനുവരിയോടുകൂടി തുറക്കുമ്പോൾ മിക്കവാറും എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യൽ എന്ന് പറയാൻ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെയാണ്, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പഴംപൊരിക്ക്. ലേശം ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും മൈദപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടാണ് നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഫുഡ് കളർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഒന്ന് നല്ല ടേസ്റ്റുള്ള ഒരു പഴംപൊരിയാണിത്. 3-4 ഏത്തക്കൊല വെച്ച് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കടയാണ്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് കച്ചവടമുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ജനുവരിയിൽ ഹോസ്പിറ്റൽ തുറന്നാൽ പഴയ കച്ചവടമൊക്കെ വരും. അപ്പോൾ ഒത്തിരി ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിടുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനല് എന്തായാലും എൻ്റെ എല്ലാ വീഡിയോസും കാണണം. പിന്നെ ബിരിയാണി ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നതാണ്. ആർക്കെങ്കിലും ഇത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. ആർക്കെങ്കിലും ബിരിയാണി ഓർഡേഴ്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം, അതിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി. ഇതിപ്പോൾ വളരെ കുറച്ച് കച്ചവടം ഉള്ളത് കൊണ്ട് തന്നെ വളരെ ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ചീനച്ചട്ടിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇതുപോലെ 2 പീസാക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്. ഇപ്പം എല്ലാവരും ഇതിൽ പോവുകയാണെങ്കിൽ ഒന്ന് കയറി കഴിച്ച് നോക്കണം. പഴയതുപോലെ കടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫിഷ് ഐറ്റംസും എല്ലാമുണ്ട്. ഇപ്പോഴും മീൻകറിയൊക്കെ ഉണ്ട്. വീട്ടിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി കറി വെച്ച് കൊണ്ടുവരുന്ന കറിയാണ്. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും സാമ്പാർ എല്ലാ ഇതും വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പം എല്ലാവരും വാങ്ങി കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി പുതിയ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ റെസിപ്പിയുമായിട്ടൊക്കെ ഞാൻ വരും ഇൻഷാല്ലാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ നല്ല വീഡിയോസുകളുമായിട്ട് ഞാൻ വരും ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.